പച്ചമുളകിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു, ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എപ്പിസോഡാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്. ഇതിൽ നിറയെ വെജിറ്റബിൾസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, മാക്രോണി ഉണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഡിഷ് ഉണ്ടാക്കി തരാം, പാസ്ത മസാല. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഞാൻ അരമണിക്കൂർ മുന്നേ ചിക്കനും തൈരും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ്. ഇത് എത്ര നേരം വെക്കണോ അത്രയും നല്ലതാണ്. ഇത് ഞാൻ അരമണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായി ഫ്രൈ ആവണം. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെണ്ണ ചേർത്ത് കൊടുക്കാം. വെണ്ണ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ഒരു ചെറിയ സവാളയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ആയാൽ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊട്ടറ്റോ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റും ചെറുതായി നീളത്തിൽ തന്നെയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പം ചിലപ്പോൾ കുട്ടികളൊന്നും ഡയറക്റ്റായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്നും കഴിച്ചോളണം എന്നില്ല, ബീൻസൊന്നും കഴിച്ചോളണം എന്നില്ല. അപ്പം നമ്മൾ ചിക്കൻ്റെയും മാക്രോണിയുടെയും ഒക്കെ കൂടിയാവുമ്പോൾ അവർ നന്നായി കഴിച്ചോളും. ഇത് നമുക്ക് ലഞ്ചിന് പകരമായിട്ടൊക്കെ നമുക്കിത് കൊടുത്തുവിടാം, സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാം. അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും ഇങ്ങനെയുള്ള ഡിഷ്. ഇത് വളരെ കളർഫുള്ളുമാണ്, കാരണം ക്യാരറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ ബീൻസിൻ്റെ ഗ്രീൻ കളറൊക്കെ വരുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് റിച്ച് ആയിട്ടുള്ളൊരു ഡിഷായിരിക്കും. അവർക്ക് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഇത്. ഇതേ സമയത്ത് തന്നെ നമുക്ക് ഈ ചിക്കനും നന്നായി ഫ്രൈ ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം. രണ്ട് സൈഡും മറച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീൻസ് ചേർക്കാം.
ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതാണ് ഉപ്പിട്ടിട്ട്. അത് കാരണം അധികം കുക്കാവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് കാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്, അതേസമയത്ത് തന്നെ നമ്മുടെ വെജിറ്റബിൾസും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാക്രോണി ചേർക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ ഉപ്പിട്ട് വേവിച്ചു വെച്ചതാണ്. വെജിറ്റബിൾസും കുക്കായിട്ടുണ്ട്, അതുപോലെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചതാണ് ഈ മാക്രോണി. അപ്പം ഇനി അധികം സമയമൊന്നുമില്ല, നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം. ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്, ഈ ചിക്കൻ നമുക്ക് മാക്രോണിക്ക് ആഡ് ചെയ്യാം. ചിക്കൻ പാസ്ത മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾ കണ്ടല്ലോ ഈ ചിക്കൻ പാസ്ത മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും സ്കൂളിൽ കൊണ്ടുവന്ന് നിങ്ങൾ കൊടുത്തു വിടണം, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്യണം. ഇനി ഒരു ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം അതിഥിയോടൊപ്പം കാണാം.
വെൽക്കം ബാക്ക്. ഇനി നമുക്ക് ഗസ്റ്റുമായിട്ടുള്ള സെഗ്മെന്റ് ആണ്. നമുക്ക് ഗസ്റ്റിനും പരിചയപ്പെടാം. വെൽക്കം ഫസ്മി. താങ്ക് യു. ഇന്ന് നമുക്ക് പച്ചമുളകിൽ എന്താ ഉണ്ടാക്കി തരുന്നത്? സ്പൈസി മാക്രോണി പോള. അയ്യോ, ഈ പേര് പറയാനേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പൈസി മാക്രോണി പോളയാണ് സിമ്പിൾ ഡിഷ്. ആ പേര് പോലെ ഒന്നും അവരുടെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ യമ്മി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ യമ്മി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്പൈസി മാക്രോണി പോള നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടാം. അപ്പൊ ഇതില് മെയിൻ പേരിൽ തന്നെ ഉണ്ട് മാക്രോണി, എന്തായാലും വേണ്ടി വരും. പിന്നെ മാക്രോണി ഉപ്പിട്ട് കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ മുട്ട 7 എണ്ണം, കുരുമുളക് പൊടി, ടേമറിക് പൗഡർ, ഗീ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറി ലീഫ്, കാരറ്റ്, ചില്ലി, മിൽക്ക്. ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓരോന്ന് ഉണ്ടാക്കി തുടങ്ങുമ്പോ അതിനനുസരിച്ച് പറയാം. ഇനി നമുക്ക് എണ്ണ ചൂടായി തോന്നുന്നു, ഉണ്ടാക്കി തുടങ്ങാം. ഇത് നമ്മൾ 3 ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്. ഇതൊരു കേക്കിന്റെ സൈസ് ഉണ്ടാവും, അപ്പൊ 5-6 പേർക്കൊക്കെ കഴിക്കാൻ പറ്റും. ഉപ്പ് ആവശ്യത്തിനുണ്ടാവേ. വീട്ടിൽ നന്നായി കുക്ക് ചെയ്യോ? നോർമൽ ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ല. എല്ലാരും പരീക്ഷണത്തിന്റെ ആൾക്കാരാണ്, എല്ലാരും പുതിയ ഇന്നോവേഷൻസ് കണ്ടുപിടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പച്ചമുളകിൽ വരുന്ന ആൾക്കാരുടെ പ്രത്യേകതയാണ് അതെന്ന് തോന്നുന്നു. എന്താ ഈ ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്? എന്താ ഇങ്ങനെ സ്പൈസി ആയിട്ടും സ്വീറ്റ് ആയിട്ടും ഉള്ള നല്ല നല്ല ഐറ്റംസ്? ഡെസേർട്ട്. എന്താ മാസ്റ്റർ പീസ്? എന്താ എല്ലാവർക്കും വീട്ടിൽ ഫസ്മി നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഡെസേർട്സ് ഇഷ്ടം. ഇതാ എവിടുന്ന കുക്കിംഗ് ഒക്കെ പഠിക്കണ? നെറ്റിന്നാണോ അതോ വീട്ടിലെ ഉമ്മയൊക്കെ? വീട്ടിലെ ഉമ്മക്ക് നല്ലോണം കുക്ക് ചെയ്യും, പിന്നെ നെറ്റിൽ നോക്കിയിട്ടും ഉണ്ടാക്കും. ഇപ്പൊ ഉള്ളിയുടെ ഒരു പച്ച മണം ഒക്കെ മാറിയിട്ടുണ്ടല്ലേ? ആ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചേർക്കണ്ടേ? ഗ്രീൻ ചില്ലി ചോപ്പി. പച്ചമുളക് നന്നായി ചോപ്പ് ചെയ്തതാണ്. ഇത് എത്ര പച്ചമുളക് എടുത്തിട്ടുണ്ട്? 5 പച്ചമുളക്. 5 പച്ചമുളക്. അതിപ്പോ എരിവിനനുസരിച്ചാണോ? എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 5 എണ്ണം. നേരത്തെ നമ്മള് പറഞ്ഞു സ്പൈസി യമ്മി ആണ് അല്ലേ. ഫസ്മി എന്താ ചെയ്യണ ഇപ്പൊ? കുക്കിംഗ് അല്ലാതെ ഹോം മേക്കറാ. ഹസ്ബൻഡിനൊക്കെ ഡെസേർട്ടും ഈ യമ്മി സ്പൈസി ഡിഷസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും വീഴ്ത്തണത്. ഇതിലിപ്പോ നമ്മള് ചിക്കൻ ചേർക്കുന്നുണ്ട്. വെജിറ്റേറിയൻ ഒക്കെ ട്രൈ ചെയ്യാറുണ്ടോ? ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടും ചെയ്യാം, പിന്നെ ഇതുപോലെ സ്വീറ്റ് ആയിട്ടും ചെയ്യാം. ചട്ടിപ്പത്തിരി പോലെ ഉപ്പിന് പകരം പഞ്ചസാരയും മേലക്ക പൊരിച്ചത് ഇട്ടിട്ട്. ഓ, അപ്പൊ ഫസ്റ്റ് ഇപ്പൊ നമുക്ക് പറഞ്ഞു തന്നെ എന്താ വെച്ചാ, നമ്മളിപ്പോ ഇവിടെ സ്പൈസി ആയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് പകരം നമുക്ക് സ്വീറ്റ് ആയിട്ടും ഉണ്ടാക്കാം. അതുപോലെ ഇപ്പൊ ചിക്കൻ ആണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്, അതിന് പകരം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യാം. സ്വീറ്റ് ആയിട്ട് ചെയ്യുമ്പോ പാലും പഞ്ചസാരയും ഏലക്കായുടെ പൊടിയും. ഇപ്പൊ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ആ കറിവേപ്പിലൊക്കെ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എന്താ നമ്മൾ ചേർക്കുന്നത്? ഇനി മസാല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് സ്വീറ്റ് ആയിട്ടും ചെയ്യും. ഇപ്പൊ ഇവിടെ നമ്മൾ പച്ചമുളകും ചേർത്തു, ഇനി നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പക്ഷെ അതിന് പകരം നമുക്ക് കുറച്ച് സ്വീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാലും പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് മാത്രം വെച്ചിട്ട് അങ്ങനെ നമുക്കൊരു സ്വീറ്റ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. റൈസിൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട്. ഇനിയിപ്പോ നോമ്പുകാലാണ് വരാൻ പോണെ, എല്ലാരും അടുക്കളയിൽ പരീക്ഷണം തുടങ്ങി കാണും ഇപ്പോഴേ അല്ലേ. അപ്പൊ ആ സമയത്ത് ഒന്നൊരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഈ സ്പൈസി മാക്രോണി പോളയൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചേർക്കണ്ടേ? ഗരം മസാല 1/2 ടീസ്പൂൺ. നമ്മൾ ആദ്യം ഇതിലേക്ക് ഉള്ളി വഴറ്റി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തു. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു അതിലേക്ക്. ഇപ്പൊ നമ്മൾ ചേർത്തത് ഗരം മസാല പൗഡർ ആണ്, 1/2 സ്പൂൺ അല്ലേ. എന്നിട്ട്
ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം തോന്നുന്നു മസാല കൊണ്ട് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർക്കാൻ പോവാണ്. ഇതിപ്പോ എത്ര ചിക്കൻ എടുത്തിട്ടുണ്ട്? ഒരു ഹാഫ് കെ ജി ചിക്കൻ ഉണ്ടാക്കും. ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ടോ? അതെ, ഉപ്പും ടേമറിക് പൗഡറും ചില്ലി പൗഡറും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തിട്ട് അത് ഉടച്ചതാണ് ഈ കാണുന്നത് അല്ലേ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ ഓൾറെഡി ഫ്രൈ ആയതാണ്, അത് കാരണം ഇനി ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാരറ്റ് ഇടാം. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്. ഇതൊരു 1.5 ക്യാരറ്റ് ആണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്, നന്നായി ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. ഇത് നമുക്ക് ചേർക്കാം. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ വെറുതെ ക്യാരറ്റ് കഴിച്ചോളണം എന്നില്ല, പക്ഷെ ഈ ചിക്കന്റെ ഒക്കെ കൂടുമ്പോ അവരത് അങ്ങനെ അറിയുമല്ല. ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. നന്നായി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ കുറച്ചുകൂടി ഉപ്പ്. ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം, ചേർത്ത് കൊടുക്കാം. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അവിടെ എടുത്തു വെച്ചിട്ടുള്ള 7 മുട്ട ഉണ്ടല്ലോ, ഈ മുട്ടയിലേക്ക് കുറച്ച് പാലും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്യാം. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ചിക്കൻ യൂസ് ചെയ്യണ സമയത്ത് നമ്മൾ അധികം പാല് എടുക്കണത് കണ്ടിട്ടില്ല. പക്ഷെ മാക്രോണിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും പാൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മള് ഈ മാക്രോണി ഒന്ന് സോഫ്റ്റ് ആക്കാൻ പോവാ. അതിന് വേണ്ടിട്ട് നമ്മള് 7 മുട്ടയും അതിലേക്ക് പാലും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് പെപ്പർ പൗഡറും ചേർത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. പാലും മുട്ടയും ചേർക്കുമ്പോ തന്നെ അത് നന്നായി സോഫ്റ്റ് ആവും. നമ്മള് 7 മുട്ട ഇട്ടു, അതിലേക്ക് നമ്മള് ഏകദേശം 1/4 കപ്പ് പാല് ചേർത്തു. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ അല്ലേ. ശരിക്കും നമ്മൾ ഈ ഡിഷിൽ നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും ശരിക്കും നേരെ ചേർത്തിട്ടുള്ളൂ, ഒരു സ്പൈസിനെസ്സിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് മാക്രോണി വേവിച്ച് വെച്ച മാക്രോണി നമ്മളിപ്പോ ചേർത്ത് വെച്ച എല്ലാ മുട്ടയും പാലും പെപ്പർ പൗഡറും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മള് വേവിച്ച് വെച്ച ഉപ്പും എണ്ണയും ചേർത്ത് ഓയിൽ തേക്കുന്നത് സെപ്പറേറ്റ് ആയി നിൽക്കാൻ. നമ്മള് ഉപ്പും എണ്ണയും ചേർത്ത് വേവിച്ച് വെച്ചതാണ്. നമ്മൾ എണ്ണ ചേർക്കണത് സെപ്പറേറ്റ് ആവാനും സെപ്പറേറ്റ് ആവാനും വേണ്ടിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം അല്ലേ. പാലും മുട്ടയും പെപ്പർ പൗഡറും കൂടെ ചേർത്തതിലേക്ക് നമ്മൾ അതിലേക്ക് മാക്രോണി ചേർത്തിട്ടുണ്ട്, വേവിച്ചു വെച്ച മാക്രോണി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യണം തോന്നുന്നു. ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണം? ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതിലേക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മിക്സ് ചെയ്യാം.
നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ഈ രണ്ട് കൂട്ടും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യണ്ടേ? ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഗീ ഒഴിച്ച് മിക്സ് ഒഴിക്കുക, അത്രേ ഉള്ളൂ. എന്താ ചെയ്യാല്ലേ? ആ ചെയ്യാം. ഒരു ഹാഫ് ടീസ്പൂൺ. നമ്മൾ ചൂടാക്കിയ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് എല്ലായിടത്തേക്കും നന്നായി സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്തു അതിനുശേഷം നമ്മൾ നമ്മുടെ മിക്സ് അതിലേക്ക് ഒഴിക്കാൻ പോവാണ്. നമ്മൾ നമ്മുടെ മിക്സ് ഏകദേശം 20 to 25 മിനിറ്റ്സ് സിമ്മിലിട്ട് തന്നെ വേവിക്കണം. പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ആ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെക്കണം അല്ലേ? എന്നാൽ നമുക്കിത് ആ ഒരു 20 to 25 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് വെന്ത് വരണ കുറേ നേരമായി ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് ഏകദേശം ആയിണ്ടാവും? ആ ഏകദേശം ആയിട്ട്. നമുക്ക് തുറന്ന് നോക്കാം. ശരി, ഒരു ഫോർക്ക് വെച്ച് നമുക്ക് നോക്കാം. നമ്മുടെ സ്പൈസി മാക്രോണി പോള റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാൻ തോന്നുന്നു അല്ലേ? ഇതിപ്പോ ഇങ്ങനെ എടുത്ത് എനിക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ. ഇത് ചൂടാറിയ ശേഷം ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്ത ഒരു കേക്കിന്റെ ഷേപ്പ് തന്നെ. ഓ, ഇതൊരു കേക്ക് പോലെ ആയിരിക്കും. നമ്മൾ അങ്ങനെ പീസ് എന്തായാലും പ്ലേറ്റിലേക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ? ഒന്ന് ചൂടാറിയിട്ട് അതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്തിട്ടൊക്കെ വേണം ഇത് കഴിക്കാൻ എന്നാണ് പറയണേ. അപ്പൊ എന്തായാലും കുറച്ച് സമയം എടുക്കും അല്ലേ? നിങ്ങൾ എല്ലാരും കണ്ടല്ലോ ഈ സ്പൈസി മാക്രോണി പോള എങ്ങനെ ഫസ്റ്റ് മീ ഉണ്ടാക്കി തന്നെയെന്നുള്ളത്. നിങ്ങളെല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഞാൻ ഉണ്ടാക്കിയ ഡിഷും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫസ്റ്റ് മീ നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കി തന്നതിന്. ഇനിയും വരണം നമ്മുടെ പച്ചമുളകിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിഷുമായിട്ട് ഇനിയും വരും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഒരുപാട് നന്ദിയുണ്ട്. ഫസ്മിയുടെ ഈ സ്പൈസി മാക്രോണി പോള പോലെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷുമായിട്ട് ഇനി അതിഥികൾ നമ്മുടെ പച്ചമുളകിൽ വരും. നിങ്ങളെല്ലാവരും എൻ്റെ ഡിഷും ഇതിനോടൊപ്പം തന്നെ പരീക്ഷിച്ച് നോക്കണം. അൺടിൽ ദെൻ, രേഖ സൈനിങ് ഓഫ്.